ഇതാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ഡെവലപ്മെൻറ്റ് ഓഫ് എൽബോ. എൽബോ നമുക്കറിയാം, ഒരു എൽബോ ഷേപ്പ് കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ പൈപ്പ് ജോയിൻറ്റിലൊക്കെ ഉണ്ടാവും 90 ഡിഗ്രി ഒരു പൈപ്പ് ലൈനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെർട്ടിക്കലി വരുന്ന ഒരു പൈപ്പിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഒരു ജോയിൻറ്റാണ് എൽബോ എന്ന് പറയാൻ പറ്റും. അത് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നമുക്ക് ഈ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പൈപ്പ് ലൈനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്നതാണ് ഈ ഒരു എൽബോ ഷേപ്പിലുള്ള ജോയിൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫിഗർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഈ ടൈപ്പ് ആണ് നമുക്ക് സാധാരണ ചോദിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ഈ ചോദ്യത്തിൽ ഇത് ഒരു എൽബോ ഷേപ്പ്. ഓക്കെ, ഇത്രയും ഇങ്ങനെ ഒരു എൽബോ ഷേപ്പ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആദ്യം ഞാൻ ആദ്യം ഈ ഒരു പോർഷനാണ് തിക്കായിട്ട് വരച്ചിട്ടുള്ളത്, ഇത് അത്ര തിക്കാക്കി വരച്ചിട്ടില്ല. അപ്പോൾ ഈ പോയിൻ്റും ഉണ്ട്, നമ്മൾ ആദ്യം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കും, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കും, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് കറക്റ്റ് സ്ട്രെയിറ്റ് അല്ല, പകരം ഒരു അല്പം കട്ട് ചെയ്തിട്ട് തന്നെയാണ് അടിഭാഗവും വരച്ചിട്ടുള്ളത്. അങ്ങനെ ത്രൂഔട്ട് ഇത് മുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 70 mm ആണ് ഇതിൻ്റെ ബേസ്, അതിന് ഏറ്റവും എൻഡിൽ നിന്നുള്ള ഹൈറ്റ് 70 mm ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് ഇതിൻ്റെ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 70 mm ആണ്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് താഴത്തേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് രണ്ട് പൈപ്പ് എൻഡുകളും 40 തന്നെയാണ്, 540 തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ 40 ജോയിൻ്റ് ആകുന്ന ഭാഗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് ഒരു ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു പൈപ്പ്, ഒരു എൽബോവിൻ്റെ ഒരു സെക്ഷൻ ഇങ്ങനെയായിരിക്കും, അടുത്ത സെക്ഷൻ, അതായത് അടുത്ത പാർട്ട് ഇങ്ങനെ. ഈ രണ്ട് പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് ഞാനൊരു എൽബോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ട് ഹോളോ സിലിണ്ടറിക്കൽ, ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഹോളോ സിലിണ്ടറിക്കലും ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഹോളോ സിലിണ്ടറിക്കൽ പാർട്ടും, അങ്ങനെ രണ്ട് സിലിണ്ടറിക്കൽ പാർട്ടുകൾ ജോയിൻ ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ എൽബോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കണം. അപ്പോൾ ഡെവലപ്മെൻറ്റ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഒരു സിലിണ്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ നമ്മൾ ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മളുടെ ഈ സർക്കിളിനെ എത്ര ഭാഗമാക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത്, അല്ല എത്ര ഡയമീറ്ററാണ് ഇതിൻ്റെ, 40 mm ആണ് ഇതിൻ്റെ ഡയമീറ്റർ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, 40 mm ആകുമ്പോൾ റേഡിയസ് 20 mm എടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സെൻറ്ററിൽ, ഇതാണ് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ്, ഇവിടെ ഞാനെന്ത് ചെയ്യുക, ആ സർക്കിൾ ഒന്ന് വരയ്ക്കുക. ആ സർക്കുലർ ഷേപ്പ് നമുക്കതിനെന്ത് ചെയ്യണം, നമുക്കതിന് ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണം, ശരിയല്ലേ. ഈ സർക്കിളിനെ നമുക്ക് ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ പോയിൻ്റ് കേട്ടോ, ഈ പോയിൻറ്റിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഈ സെൻറ്ററിലുള്ള കൂടെ പോകുന്നു. ഇവിടെ സെക്ഷൻ ഉണ്ട്, പക്ഷേ അത് മാറ്റിയിട്ട് താഴെയാണ് ഞാൻ സർക്കിൾ വരുന്നത്. അപ്പോൾ അതിലൂടെ ഞാനെന്ത് ചെയ്തു, ഈ ഭാഗത്ത് വെച്ചിട്ട് ഞാനെന്ത് ചെയ്തു, ഈ പോയിൻറ്റിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ആർക്ക് വരച്ചു. അതുകൊണ്ട് അതിനെ ഞാനെന്ത് ചെയ്യണം, ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഇതിനെ 12 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലേ, ശരിയല്ലേ. എങ്ങനെ, അതായത് ഇപ്പോൾ നമ്മൾക്ക് സർക്കിളിനെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര, ഈ ഒരു സർക്കിളാണ് ഇതിൻ്റെ അടിയിലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഈ സെയിം റേഡിയസ് തന്നെ എടുക്കുക, ഈ രണ്ട് പോർഷനിൽ അല്ലേ ഇവിടെ കട്ട് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം, വേറെ വ്യത്യാസങ്ങളൊന്നും ഇനി വരുത്തണ്ട, ആ സെയിം മെത്തേഡാണ്, അതായത് 12 ഭാഗമായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നത്, ഇതായിരുന്നു അതിൻ്റെ സെൻറ്റർ പോയിൻ്റ്. അപ്പോൾ ഈ പോയിൻറ്റിൽ വെച്ചിട്ട് ഇവിടെയും കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്യും, ശരിയല്ലേ. പക്ഷെ നമ്മൾ ഹാഫ് സർക്കിളാണ് വരയ്ക്കുന്നുള്ളൂ. അതേപോലെ സെയിം ഇവിടെയും ഇവിടെ വെച്ചിട്ട് ഇപ്പുറത്തും കട്ട് ചെയ്യും, സിമിലർലി ഈ സർക്കിളിൻ്റെ ഈ ഒരു പോയിൻ്റ് വരും, ഈ ഫുൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയും കട്ട് ചെയ്യും. ഇനി നമ്മൾ നെക്സ്റ്റ് വരയ്ക്കുക, ഇവിടെ വെച്ച് ഇവിടെയും കട്ട് ചെയ്യും, ഇവിടെയും കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പോയിൻ്റുകൾ കിട്ടി. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക, നമ്മുടെ പോയിൻ്റുകൾ, നമ്മൾ വരച്ച പോയിൻ്റുകൾ, സർക്കിളിൻ്റെ പോയിൻ്റുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും പോയിൻ്റുകൾ, പേരുകൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ വന്നിട്ടുണ്ടാവുക? ഇവിടെ 0, 1, 2, 3, 4, 5, 6, ശരിയല്ലേ. ഈ സർക്കിൾ തന്നെ വരുമ്പോൾ ഈ 6 തന്നെയായിരിക്കും ഇവിടെ. ഇപ്പോൾ ഈ സെയിം ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ സെയിം പോയിൻ്റുകൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ 7, 8, 9, 10, 11, 12 അല്ലേ, നമ്മൾ സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്ന ആ രീതി നമുക്കറിയില്ലേ. ഇതിങ്ങനെ 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 ഇവിടെ വരും, 8 ഇവിടെ വരും, 9 വരും,
ഒമ്പത് കഴിഞ്ഞാൽ ഒമ്പത് നേരെ നടുക്കിൽ വരും, പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇവിടെ വരും. അപ്പോൾ അത് കറക്റ്റ് ഈ പോയിന്റുകൾ തന്നെയായത്, നമ്മളിതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഈ സെയിം പോയിന്റുകൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാൻ ഒരു ഹാഫ് സർക്കിൾ വരച്ചാലും നമുക്ക് ഈക്വൽ പാർട്സ് തന്നെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിന്റുകളെ നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം, ഈ വരകളെ. അപ്പോൾ അത് കറക്റ്റ് വെർട്ടിക്കലായിട്ട് തന്നെ വരയ്ക്കാം മുകളിലേക്ക് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇവിടെ, അടുത്തത് ഇതിലെ നമ്മൾ വരച്ചു. ഓക്കെ, അത് ഇവിടെ വന്ന് മുട്ടി. നെക്സ്റ്റ് പോയിൻ്റ് അതും കറക്റ്റ് വെർട്ടിക്കലാക്കാൻ തന്നെ ശ്രമിക്കുക. നെക്സ്റ്റ് ഇവിടെ സെൻറ്റർ പോയിൻ്റ് ഇവിടെ ഉണ്ട്, അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെയാണ് നേരെ പോയി. അടുത്ത പോയിൻ്റ് ഏകദേശം ഇവിടെ ആയിട്ട് വരും. അടുത്ത പോയിൻ്റ് ഏകദേശം ഇവിടെ ആയിട്ട് വന്നു. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ ഷേപ്പിന് മുകളിലേക്ക് വരച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഡെവലപ്മെൻറ്റ് വരയ്ക്കാൻ നമ്മൾ ഇത്തിരി ഈ സൈഡിലേക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് നീങ്ങി വരണം. അപ്പോൾ നമ്മളുടെ ഈ ഇതിൻ്റെ ബേസ് ഏതാണ്, ഇതല്ല നമ്മളുടെ ബേസ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ത്രൂ ഔട്ട് ഇവിടം വരെ നിന്നോട്ടെ. ഓക്കെ, നമ്മൾ എത്രയായിരിക്കും, ഡിസ്റ്റൻസ് എത്രയായിരിക്കും, പൈ ഡി അല്ലേ. പൈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3.14 ഇൻറ്റു എത്രയാണ് വരിക, ഡി ഡയമീറ്റർ എത്രയാണ്, 40. 3.14 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ 125.6. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് 12.56 ആണ് വേണ്ടത്. 12 ഇവിടെ വന്നു, 13, 12, 12.56 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും, ഈ ഒരു പൊസിഷനിലായിട്ട് വരും. ഓക്കെ, ഈ ഒരു പൊസിഷനിലായിട്ട് വന്നു. അപ്പോൾ അതാണ് എൻ്റെ ലൈൻ, അതായത് ഡെവലപ്പ് ചെയ്ത ആ നമുക്ക് സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് വരെ ഇത്രയും പോർഷനിലാണ് വരിക. ഓക്കെ, ഇത്രയും പോർഷനിലാണ് വരിക. അപ്പോൾ ഞാൻ ഈ ഇത് എത്രയാണെന്നുള്ളത്, 12.4 എത്രയാണ്, 125.6 എന്ന് പറയുമ്പോൾ 125.6 എന്ന് പറയുമ്പോൾ 12.56 സെൻറ്റിമീറ്റർ ആയിട്ട് ഞാനിതിവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് ജസ്റ്റ് മാറ്റിയാണ് വെച്ചാൽ നമുക്ക് ഇനി ഇവിടെ നമ്പേഴ്സ് വരും, ലാസ്റ്റ് നമുക്കത് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ലൈനും 12 ഭാഗമാക്കണം, ശരിയല്ലേ. ഈ ലൈനെ 12 ഭാഗമാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു വര വരയ്ക്കുക, ചെരിച്ചൊരു വര വരയ്ക്കുക. ഞാനെന്ത് ചെയ്യുന്നു, ആറ് ഡിസ്റ്റൻസ് എടുക്കാം. ഇത്ര കിടന്നോട്ടെ, നമുക്ക് കണ്ട് ജസ്റ്റ് മാച്ച് കളയാം അതെല്ലാം. അപ്പോൾ 2, 6, അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 6 ഭാഗമാക്കി. അതിൻ്റെ ഇനി 6 ഭാഗമാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഏറ്റവും ലാസ്റ്റ് പോയിൻറ്റും ഈ ലാസ്റ്റ് പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, രണ്ട് പോയിൻ്റുകൾ ഞാൻ ലാസ്റ്റ് പോയിൻ്റുകൾ ജോയിൻ ചെയ്തു. പിന്നെ അതിന് പാരലായിട്ട് എല്ലാ വരകളും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം പാരലായിട്ട് സ്കെയിൽ വെച്ചിട്ട് തന്നെ വരച്ച് നോക്കുക. പന്ത്രണ്ട് ഭാഗമായില്ലേ, അപ്പോൾ ഞാനിവിടെ പേര് കൊടുക്കുക, 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അപ്പോൾ 8, 9, 10, 11, 12. അപ്പോൾ ഈ ഇതിങ്ങനെ ഞാൻ ഷീറ്റിനെ മടക്കി കൊണ്ടു വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സിലിണ്ടറിക്കൽ ഷേപ്പ് ആവും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ സെയിം ഹൈറ്റ് ആയിരിക്കും അല്ലേ. ഈ സെയിം ഹൈറ്റാണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ എത്ര, ടോട്ടൽ 70 mm ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, 70 mm മുകളിലേക്ക് വരയ്ക്കുക. ഇവിടെയും 70 mm, ഈ എൻഡിലും 70 mm മുകളിലേക്ക് വരയ്ക്കുക. അതുകൊണ്ട് അത് ജോയിൻ ചെയ്യാം. അതും ആ സെയിം തന്നെ 12.56 തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ.
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വരച്ച ലൈനുകളെല്ലാം മുകളിലേക്ക് മുകളിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് മിനി ഡ്രാഫ്റ്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് ഈ വരകളൊക്കെ വരയ്ക്കാൻ പറ്റും. അത് ഇതിൽ ചെറിയൊരു ഇൻക്ലിനേഷനൊക്കെ വന്നിട്ടുണ്ടാവും, നമുക്കത് വരച്ച് വരുമ്പോൾ മനസ്സിലാവും കറക്റ്റായിട്ട് ഉള്ള ഒരു ഇതല്ല വരിക. ചെറിയൊരു വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് മെത്തേഡ് മനസ്സിലാക്കാം എങ്ങനെയാണ് വരയ്ക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വരകളൊക്കെ വരച്ചത് 12 ഈക്വൽ പാർട്ട്സ് ആവണം. ഇപ്പോൾ ഈ എൻഡ് പോയിൻറ്റിലൊക്കെ വരുമ്പോൾ ചെറിയ ചെരിവുകളുണ്ട്, അത് ഇപ്പോൾ നമുക്ക് ചെറിയ അത് ഓക്കെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ലൈന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, അതല്ലേ ഈ പോയിൻറ്റുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടുത്തെ ഈ പോയിൻറ്റുകൾ ഏതൊക്കെയാണ്, 1, 2, 3, 4, 5, 6 പിന്നെ 7, ഇവിടെ തന്നെ 8, 9, 10, 11, 12, അതായത് ഈ സർക്കിൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവസ്ഥയാണ് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരച്ചില്ല, അപ്പോൾ ആകെ കൺജസ്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 0 എവിടെ വരും, 0 ഇവിടെ വന്നു ശരിയല്ലേ, 0 ഇവിടെ, സിമിലർലി 12 ഇവിടെ തന്നെ ശരിയല്ലേ. ഇനി നെക്സ്റ്റ് എന്താണുള്ളത്, 1 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. ഞാൻ അവിടെ നിന്ന് വരച്ച് കൊണ്ടുവരുമ്പോൾ ഒരല്പം പൊങ്ങിയിട്ട് 1 ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു ശരിയല്ലേ. 1 ഇവിടെ ഒരല്പം പൊന്തിയിട്ടാണ് നിൽക്കുന്നത്, 1. സിമിലർലി 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ 11 ഇവിടെ തന്നെയാണ് ശരിയല്ലേ, 11 ഇവിടെ തന്നെയാണ്. അപ്പോൾ 11 ഒരല്പം മുകളിലായിട്ട് ഇതിന് പാരലായിട്ട് ഈ പൊക്കം തന്നെ ഇവിടെയും ആ ഡിസ്റ്റൻസ് തന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, 1 കഴിഞ്ഞാൽ 2 ഇവിടെ. ഓക്കെ, അപ്പോൾ 2 ഡിസ്റ്റൻസ് ഇവിടെ ഏകദേശം ഞാൻ മാർക്ക് ചെയ്യാൻ കേട്ടോ, ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഓക്കെ, 2 സെയിം തന്നെയാണ് എന്ത്, 10 അപ്പോൾ ഞാൻ 10 ഏകദേശം ആ ഒരു ഡിസ്റ്റൻസ് തന്നെ കുറച്ച് പൊങ്ങിയിട്ട് അല്ലേ. ഈ ഒരു പോയിൻ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, അപ്പോൾ അത് ഏകദേശം ഇവിടെ ഇട്ടുണ്ടാവും, ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, 10 കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്, അല്ല 1, 2 കഴിഞ്ഞാൽ 3 ഈ പോയിൻ്റ്, അതായത് ഈ പോയിൻ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ 3 ഏകദേശം ഇവിടെ വന്നു, 3 കഴിഞ്ഞാൽ 3 തന്നെ സെയിം എന്താണ്, 9. അപ്പോൾ അതും ഏകദേശം ഞാൻ എന്ത് ചെയ്യുക, 9 മാർക്ക് ചെയ്യുക, 9 വന്നു. ഓക്കെ, 3, 9 സെയിം തന്നെയാണ്. നെക്സ്റ്റ് എന്താ, 4, 8 അത് ഈ പോയിൻ്റ്. അപ്പോൾ ഞാൻ ചെയ്തു 4, 8 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, 4 ഏതാ ഇവിടെ വരും ഏകദേശം കുറച്ച് മുകളിലായിട്ട്, 4 ഇവിടെ, സിമിലറായിട്ട് കുറച്ച് മുകളിൽ തന്നെയായിട്ട് 8 സെയിം പോയിൻ്റ് തന്നെ. ഇനി 5, 7 5 എവിടെയാ, ഇവിടെ. അപ്പോൾ 5 എന്ന് പറയുന്നത് ഈ ലൈൻ, 4, 5 ഈ ലൈൻ, 5 കുറച്ച് മുകളിലായിട്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഇവിടെ ആയിട്ട് വരയ്ക്കുകയാണ്, 5 ഇവിടെ, 7 ഇവിടെ. നെക്സ്റ്റ് എത്ര, സോറി, 5, 5, 7 ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസ്. നെക്സ്റ്റ് എന്താ, 6 എന്ന് പറയുന്ന പോയിൻ്റ് ഇത്, അപ്പോൾ ഇവിടുത്തെ 6 എന്ന് പറയുന്നത് ഇത്. അപ്പോൾ നമ്മൾക്ക് ബോട്ടം പോർഷനാണ് കിട്ടിയത് അല്ലേ, ബോട്ടം പോർഷൻ എന്ത് ചെയ്യാം, ഞാൻ ജോയിൻ ചെയ്യാണ് കേട്ടോ. ബോട്ടം പോർഷൻ്റെ സെക്ഷൻ ഞാനത് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ച, മീൻസ് ആ ലെങ്ത്തുകളൊക്കെ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, എന്നാൽ സ്കെയിൽ കറക്റ്റ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഏകദേശമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു വേരിയേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത് കിട്ടി. ഓക്കെ, സിമിലർലി നമുക്ക് എന്ത് വേണം, മുകളിലെയും വേണം, ഈ ഭാഗത്തെയും പോയിൻ്റുകൾ വേണം. നമ്മൾ എന്ത് ചെയ്യുക, സെയിം പോയിൻ്റ് തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ബേസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് ഒരു ലൈൻ ഇങ്ങനെ ഉണ്ട് വരയ്ക്കാം, ത്രൂ ഔട്ട് ഇങ്ങോട്ട് പോട്ടെ. ഫസ്റ്റ് ലൈൻ, ഓക്കെ, അപ്പോൾ ഇവിടെയാണ് എന്ത്, 1 അല്ലേ, ഇത് 0. അപ്പോൾ ഇതാണ് 0 ഇവിടെ, 12 ഇവിടെ തന്നെ, 12 എവിടെ വരും, ഇവിടെ വന്നു. ഓക്കെ, 0, 12 രണ്ട് പോയിൻ്റ് കിട്ടി. പിന്നെ എത്ര ഉള്ളത്, 1 എവിടെയാണ് വരുന്നത്, 1 കുറച്ച് മുകളിലായിട്ട്. അപ്പോൾ ഞാനത് 1 ഇവിടെ കുറച്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്തു. സിമിലർലി
ഒന്നും പതിനൊന്ന് ഒരുമിച്ചാണ്. അപ്പോൾ പതിനൊന്ന് ഇവിടെ ഇവിടെ വരും. അതും ഞാൻ കുറച്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്യാം. അല്ലാണ്ട് മുകളിലേക്കാക്കേണ്ട, ആവറേജ് എടുത്താൽ മതി. നമുക്ക് ജസ്റ്റ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് വേണം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരണം. ഈ ലൈൻ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതാണ് ശരിക്കും പ്രൊജക്ഷനായിട്ട് വരിക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നോക്കി വരയ്ക്കാനും ഒരു ഇത്തിരി പറ്റുന്നില്ല. കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് തോന്നുന്നു. അപ്പോൾ പൂജ്യം ഒന്ന്, പിന്നെയുള്ള പോയിൻ്റ് ഏതാ? ഒന്ന് കഴിഞ്ഞാൽ രണ്ട്, രണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇത് രണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ രണ്ട് ഇവിടെ സിമിലർലി ആ രണ്ട് തന്നെ ഇപ്പുറത്തും വരുമ്പോൾ രണ്ട് കഴിഞ്ഞിട്ട് രണ്ടിൻ്റെ അവിടെ എത്രയാണ്? പത്ത് അല്ലേ. പത്തും ഇവിടെ വന്നു. ഓക്കെ, അത് കഴിഞ്ഞ പിന്നെ മൂന്നും ഒമ്പതും, മൂന്ന് ഇവിടെ, മൂന്നും ഒമ്പതും. അപ്പോൾ മൂന്ന് എന്ന് പറയുന്ന ലൈൻ ഇവിടെ, ഒമ്പത് എന്ന് പറയുന്ന ലൈൻ ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് എത്രയാണ്? നാലും എട്ടും. ഞാൻ ആ ലൈൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. നാലും എട്ട്, അപ്പോൾ നാല് ഇവിടെ, എട്ട് ഇവിടെ, പിന്നെയുള്ളത് അഞ്ചും ഏഴും. അഞ്ച് ഞാൻ ഇങ്ങനെ വരച്ച് കൊണ്ടുവന്നു. അപ്പോൾ അഞ്ച് എവിടെയാണ്? അഞ്ച് ഇവിടെ, ഏഴ് ഇവിടെ, പിന്നെയുള്ളത് ലാസ്റ്റ് പോയിൻ്റ് ആറ്, ആറ് ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തു, ഞാൻ ആ ലൈൻ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബോട്ടം പോർഷൻ ആയിട്ടുണ്ട്, ശരിയല്ലേ? ബോട്ടം പോർഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് പോർഷനും കൂടി വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ പൈപ്പിൻ്റെ ഈയൊരു പോർഷൻ, ഈയൊരു പോർഷൻ്റെ ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ ഈ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സംശയങ്ങളൊന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ സർക്കിൾ, ഈ പോയിൻറ്റിൽ വെച്ചിട്ട് എത്രയാണ്? 40mm സർക്കിൾ വരച്ചു. സർക്കിളിനെ ഈക്വൽ പാർട്സ് ആക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സർക്കിൾ ഇങ്ങനെയാണ്ട് വരച്ചോ. അപ്പോൾ ആറ് കഴിഞ്ഞാൽ ഏഴ് ഇവിടെ വരും, എട്ട്, ഒമ്പത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, അങ്ങനെ വരും. അപ്പോൾ ആ സെയിം പോയിൻ്റ് തന്നെയാണ് എന്ത്, ആ അഞ്ചും ഏഴും ഇവിടെ വരും, നാലും എട്ടും ഇവിടെ വരും, ഒമ്പത് ഇവിടെ വരും, രണ്ടും പത്തും ഇവിടെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹാഫ് സർക്കിൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വേറെ കൺഫ്യൂഷനൊന്നും വേണ്ട. ഹാഫ് സർക്കിൾ വരച്ച് പഠിക്കുന്നതാണ് നല്ലത് ഇനി കുറച്ചും കൂടി. അപ്പോൾ നമ്മൾ അത് വരയ്ക്കുക, എന്നിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് കൊണ്ടുവരിക. ഇത് ഈ പോയിൻസുകളെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. 12 ഭാഗമാക്കി കഴിഞ്ഞാൽ ഈ ലൈനും 12 ഭാഗമാക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ പോയിൻറ്റും, ഇവിടുത്തെ ഇതാണ് നമ്മുടെ സെക്ഷൻ അല്ലേ, നമ്മുടെ പൈപ്പിൻ്റെ പൊസിഷൻ. അപ്പോൾ ഇത് പൂജ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കറസ്പോണ്ടിങ് പൂജ്യം, 12 ഇവിടെ. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് പോകുന്ന ലൈനാണ് ഇവിടെ തട്ടുന്നത് അല്ലേ, ഒന്നും പതിനൊന്നും. അപ്പോൾ ഒന്നും പതിനൊന്നും കറസ്പോണ്ടിങ്. നെക്സ്റ്റ് ലൈൻ ഏതാ? രണ്ടിൽ നിന്ന് പോകുന്ന ലൈനാണ്, രണ്ടിൽ നിന്നും പത്തിൽ നിന്നും വരുന്നത്. അപ്പോൾ പത്ത് എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ ആ രണ്ടും പത്തും ഇവിടെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? രണ്ടും പത്തും, സിമിലർലി മൂന്നും ഒമ്പതും ഇവിടെ. അപ്പോൾ ഞാനത് ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, മൂന്നും ഒമ്പതും. നെക്സ്റ്റ് നാലും എട്ടും. അപ്പോൾ നാലും എട്ടും ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ നാലും എട്ടും. നെക്സ്റ്റ് അഞ്ചും ഏഴും, അഞ്ചും ഏഴും ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അഞ്ച് പിന്നെ ഏഴ്, പിന്നെയുള്ളത് ആറാണ്. ആറും ഇവിടേക്ക് കൊണ്ടുവന്നു, അതും കറക്റ്റ് ജസ്റ്റ് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു പാർട്ടിൻ്റെ കംപ്ലീറ്റായി. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കണം.